കുടുംബാസൂത്രണത്തിൻ്റെ മേന്മ ഉദാഹരണ സഹിതം വിവരിക്കുകയാണ് ഗോവിന്ദ മാഷ്. വിഷയാവതരണം താത്വിക ലൈനിലാണ്, നല്ല പോലെ ശ്രദ്ധിക്കണം. അതായത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിന് ഒരു 10 വയസ്സിൻ്റെയെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ശരിയാകുമെന്നാണ് പൊതു ഫോറം രൂപപ്പെടുത്തിയത്. പണ്ടുള്ള ഫോറാത് അതെന്താ കാര്യമെന്നറിയാ, പെണ്ണുങ്ങൾ 10ഉം 12ഉം എല്ലാം പ്രസവിക്കും, എന്നിട്ട് വേഗം ചാവും. അപ്പൊ ഒരു 10 കൊല്ലത്തിന്റെ വ്യത്യാസത്തിൽ പരസ്പരം ഒപ്പം ചാവണമെങ്കിൽ എന്തേ വഴിയുള്ളൂ? ഒപ്പം ചാവണമെങ്കിൽ എത്ര വഴിയേ ഉള്ളൂ? രണ്ടാവും ഒരു 10 വയസ്സിന്റെ വ്യത്യാസത്തിൽ കല്യാണം കഴിക്കാം. എന്നിട്ട് ഒപ്പം ഏതാണ്ട് 60-65 വയസ്സാകുമ്പോഴേക്ക് രണ്ടാമത്തെ ഒപ്പം ചാവാനുള്ള ചാൻസ് ആയി. ഇപ്പൊ അങ്ങനെയാണോ? അത് മുമ്പത്തെ ഒരു ധാരണയാണ്. ഇപ്പോഴേ 5 വയസ്സ് 6 വയസ്സ് അപ്പുറം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. ചിലപ്പോ പുരുഷനേക്കാളും കൂടുതൽ ആയുസിപ്പായിക്കുണ്ട് സ്ത്രീക്കുണ്ട്. എന്തുകൊണ്ടാ എന്തുകൊണ്ടാ നമ്മൾ ആലോചിക്കുന്നത്? നമ്മുടെ ഒപ്പരെങ്കിലും ജീവിച്ചു പോകല്ലേ, നമ്മളിന്നും ആലോചിക്കുകയേ ഇല്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കുടുംബാസൂത്രണം തന്നെയാ വളരെ ഫലപ്രദമായത്. ഇല്ലെന്താ, 1 പ്രസവിച്ചു, 2 പ്രസവിച്ചു, 10 പ്രസവിച്ചു, 12 പ്രസവിച്ചു, ഒരു 14ാമത്തേക്ക് ആകുമ്പോഴേക്ക് ഏതാണ്ട് ചാവാനായി. ഇതല്ലേ അവസ്ഥ? അപ്പൊ പറയുന്നത് ദൈവം തന്നു, കർത്താവ് തന്നു, പറച്ചോൻ തന്നു, എന്നിട്ടോ കൈ നീട്ടി വാങ്ങി. കർത്താവ് തരുന്നു, ഞാനത് കൈ നീട്ടി വാങ്ങിക്കുന്നു. ഇപ്പൊ കർത്താവും കൊടുക്കുന്നില്ല, ദൈവവും കൊടുക്കുന്നില്ല, ആരും കൊടുക്കുന്നുമില്ല. ആരും കൈനീട്ടി വാങ്ങണ്ട, ആരും കൈനീട്ടി വാങ്ങുന്നുമില്ല. വക്രദൃഷ്ടി പൂർണ്ണമാവുന്നു. നാളെ വീണ്ടും കാണാം 9:30.